കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനം പ്രതിഭാഗം പോലും നിരത്താത്ത വാദഗതികളാണ് കോടതി ഉന്നയിച്ചതെന്നും കേസിൽ വീഴ്ച വന്നിട്ടില്ല എന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു കേസിൽ ഒത്തുകളി നടന്നുവെന്ന ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം കൊലക്കേസ് പ്രതികൾക്കായി കോടികൾ മുടക്കുന്ന സർക്കാർ ഈ കേസിന് ഗൗരവം കാണിച്ചില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടിയത് അന്വേഷണത്തിലും കേസ് നടത്തിപ്പിലും സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടെയാണ് മൂന്ന് പ്രതികളെയും വിട്ടയച്ചതിനെതിരെ അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം വേഗത്തിൽ അപ്പീൽ നൽകാൻ എ ജി ഐ ചുമെടുത്തി കൊലക്കേസ് പ്രതികൾക്കായി കോടികൾ മുടക്കുന്ന സർക്കാർ ഈ കേസിന് ഗൗരവം കാണിച്ചില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു കോടിക്കണക്കിന് രൂപ ചെലവാക്കി കൊലക്കേസുകളുടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവരുന്നു അത് ഖജനാവിൽ നിന്ന് പക്ഷേ ഈ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല പ്രതികളുടെ മൊഴികൾ വേദവാക്യമായി വേദവാക്യമായിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിഭാഗം പോലും നിരത്താത്ത വാദഗതികൾ കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഏഷ്യാൻ പ്രതികരിച്ചു സാക്ഷികൾ കൂറുമാറിയതുകൊണ്ടാണ് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം ഒന്നാം പ്രതിയുടെ വസ്ത്രവും ഒന്നാം പ്രതിയുടെ ഡി എൻ ഒത്തുനോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒന്നാം പ്രതിയുടെ അഡ്രസ് ഒന്നാം പ്രതി നിഷേധിക്കുന്നില്ല ഡിഫൻസും നിഷേധിക്കുന്നില്ല ഒന്നാം പ്രതിയുടെ ഒന്നാം പ്രതിയുടെ എന്താ കണ്ടെത്തൽ ജഡ്ജിൻ്റെ അത് മാത്രമാണ് അതൊരിക്കലും ന്യായീകരിക്കാത്ത കഥ അല്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനായിരുന്നു പള്ളിയോട് ചേർന്ന മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗരവിയെ കുത്തിക്കൊലപ്പെടുത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്